ഗുഡ് മോർണിംഗ് പ്രപ്റ്റു നമ്മൾ മലയാളത്തിൽ കൂട്ടക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കൂട്ടക്ഷരം ഏതായിരുന്നു ത നമുക്കിന്ന് അടുത്ത രണ്ട് കൂട്ടക്ഷരങ്ങൾ പഠിക്കാം ആദ്യം പഠിക്കാൻ പോകുന്നതാണ് പ പ എന്ന കൂട്ടക്ഷരം അതിനി എങ്ങനെ എഴുതുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം നമ്മൾ പ എ പ എന്ന അക്ഷരം പഠിച്ചാണല്ലേ പ എഴുതി അതിൻ്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞു പായം കൂടെ എഴുതുമ്പോൾ ഏതാ കൂട്ടക്ഷരം പ അപ്പോൾ കൂട്ടക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് അക്ഷരങ്ങൾ കൂടുന്നതാണ് കൂട്ടക്ഷരം ഈ പ എന്ന കൂട്ടക്ഷരം പ അധികം പ പായാണ് പ കണ്ടോ പ എന്ന അക്ഷരം നമ്മൾ പഠിച്ചതാണ് പ അധികം പ പ എങ്ങനെ നമ്മൾ എഴുതിയത് പായഴുതി അതിൻ്റെ മുകളിലായിട്ട് കുഞ്ഞൊരു പായം കൊണ്ട് എഴുതി ഇവിടെ മുട്ടിക്കും കണ്ടോ ഇതാണ് പ എന്ന കൂട്ടക്ഷരം അത് നമ്മൾ ശക്തി കൊടുത്ത് വേണം പറയാൻ ഇനി പ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ നമുക്ക് വായിക്കാം അ പം അപ്പം ക പ കപ്പ ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന വാക്കുകളാണല്ലേ ഈ വാക്കുകളിലെല്ലാം ഏതാണുള്ളത് കൂട്ടക്ഷരം പ അപ്പം കപ്പ കപ്പൽ കപ്പ തൊപ്പി ഉപ്പ് ഉ ഉപ്പ് വേണ്ട ചന്ദ്രക്കല വരുമ്പോൾ ഉപ്പ് എങ്ങനെയാണ് വായിക്കുന്നത് ഉപ്പ് ഉപ്പ് ഇത് ഉ പെൻ ഉപ്പൻ 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 എന്ന് പറഞ്ഞ ഒരു പക്ഷി ഒരു പക്ഷിയുടെ പേരാണ് ഉപ്പൻ നമ്മളുടെ ഇവിടെയൊക്കെ ഒത്തിരി കാണുന്ന പക്ഷിയാണ് ഉപ്പൻ ഒ പ ഒപ്പ് പ പടം പപ്പടം ഇത് നമ്മളെപ്പോഴും പറയുന്ന വാക്കാണല്ലേ പപ്പടം അപ്പോൾ പപ്പടം എന്ന് പറയുമ്പോൾ തന്നെ ഈ പ എന്ന കൂട്ടക്ഷരം വരുന്നിടത്ത് നമ്മൾ ശക്തി കൊടുത്താണ് പറയുന്നത് പപ്പടം അല്ലേ അപ്പം മനസ്സിലായ വ്യത്യാസം പായും പായും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ നമ്മൾ വായിച്ചേ പ പടം പപ്പടം നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം അപ്പൻ അ പൻ അപ്പൻ കപ്പ നട്ടു കണ്ടോ രണ്ട് വാക്കുകളിൽ ഈ എന്ന കൂട്ടക്ഷരം വരുന്നുണ്ട് അപ്പൻ കപ്പ നട്ടു ഇതാണ് നമ്മൾ വായിക്കുന്ന വാക്യം അല്ലേ ഇപ്പോൾ രണ്ട് വാക്കുകളിൽ പ എന്ന കൂട്ടക്ഷരമുണ്ട് നമ്മൾ വാക്യം വായിക്കുമ്പോൾ ഓരോ വാക്ക് കഴിഞ്ഞ് നിർത്തി നിർത്തിയാണ് വായിക്കുന്നത് അല്ലേ അതുപോലെ വേണം നിങ്ങൾ വായിച്ച് പഠിക്കാൻ അപ്പൻ കപ്പ നട്ടു അപ്പോൾ ഈ പ എന്ന കൂട്ടക്ഷരം വരുന്നിടത്തെല്ലാം നമ്മൾ ശക്തി കൊടുത്താണ് പറയുന്നത് അപ്പൻ കപ്പ നട്ടു വായിച്ചോ വേറൊരു വാക്യം അപ്പു വിനുണ്ടൊരു കണ്ടോ ഇതൊരുമിച്ചാണ് നമുക്ക് ഒരുമിച്ച് വായിക്കാം അപ്പു അപ്പു വി അപ്പു വി നു അപ്പുവിനുണ്ടൊരു അപ്പുവിനുണ്ടൊരു തൊപ്പി കണ്ടോ അപ്പു ഇതെവിടെ പാ എന്ന കൂട്ടക്ഷരം വന്നു അപ്പുവിനുണ്ടൊരു തൊപ്പി വായിച്ചോ നമ്മൾ പായ എന്ന കൂട്ടക്ഷരം പഠിച്ചു അത് നിങ്ങളെല്ലാവരും എഴുതി പഠിക്കണം വാക്കുകൾ വായിക്കണം വാക്യങ്ങളും വായിക്കണം ഇനി നമുക്ക് അടുത്ത കൂട്ടക്ഷരം പഠിക്കാം അതാണ് മ കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്ന നാലാമത്തെ കൂട്ടക്ഷരാണ് മ പിന്നെ നമുക്ക് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം മ എഴുതി കൈയെടുക്കാതെ അതിലോട്ട് ചേർന്ന് ഒരു മായം കൂടെ എഴുതും ഇതാണ് മ എന്ന കൂട്ടക്ഷരം അപ്പോൾ ഏതൊക്കെ ഏതൊക്കെ അക്ഷരങ്ങൾ ചേരുന്നതാണ് മാ നമ്മൾ പഠിച്ചാണല്ലേ മാ അധികം അധികം മായാണ് മ എന്ന കൂട്ടക്ഷരം നമ്മളപ്പോൾ എങ്ങനെ എഴുതിയത് മാ എഴുതി കൈയെടുക്കാതെ അതിലോട്ട് ചേർന്ന് ഒരു മായം കൂടെ എഴുതി ഇതാണ് മ എന്ന കൂട്ടക്ഷരം മ അധികം മ മ പഠിച്ചല്ലാരും നമ്മളെങ്ങനെ എഴുതിയത് കൈ എടുക്കാതെ അതിലോട്ട് ചേർന്ന് ഒരു മായം കൊണ്ട് എഴുതി ഇതാണ് മ എന്ന കൂട്ടക്ഷരം ഇനി ഇത് വരുന്ന വാക്കുകൾ നമുക്ക് വായിക്കാം അതിനുമുമ്പ് മ എന്ന കൂട്ടക്ഷരം വരുന്ന നിങ്ങൾ നിങ്ങളെപ്പോഴും പറയുന്നൊരു വാക്കാണ് അമ്മ അല്ലേ നമ്മളെപ്പോഴും പറയുന്നതാണ് അല്ലേ അമ്മ അമ്മ എന്ന വാക്കിൽ മ എന്ന കൂട്ടക്ഷരമുണ്ട് അമ്മ അമ്മാന്നല്ലല്ലോ പറയുന്നത് നമ്മൾ അവിടെ അമ്മാൻ്റെ അവിടെ ശക്തി കൊടുത്താണ് പറയുന്നത് അമ്മ അല്ലേ നമുക്ക് വേറെ വാക്കുകൾ വായിക്കാം ഉമ്മ ഉമ്മാണ്ടോ ഉ മ ഉമ്മ അ മൂ മ അമ്മൂമ്മ കേട്ടോ അമ്മൂമ്മ എപ്പോഴും പറയുന്നതാണല്ലേ അമ്മ അമ്മൂമ്മ അവിടെയൊക്കെ മ എന്ന കൂട്ടക്ഷരം വരുന്നവടത്തെല്ലാം നമ്മൾ ശക്തി കൊടുത്തു അപ്പം അതുപോലെ വേണം വായിക്കുമ്പോഴും അമ്മൂമ്മ ക മൽ കമ്മൽ സനം സമ്മാനം ച മന്തി ചമ്മന്തി കുമായം കുമ്മായം കണ്ടോ കുമ്മായം എന്താ കുമ്മായം കക്ക എന്ന് പറയുന്ന ജീവിയുടെ തോട് നീറ്റി ഉണ്ടാക്കുന്നതാണ് കുമ്മായം പണ്ടുകാലത്തൊക്കെ വീടുകളിൽ ഭിത്തിയിൽ തേ കുമ്മായം തേച്ചിരുന്നു വെളുത്ത നിറം വരാൻ വേണ്ടിയിട്ട് കുമ്മായം തേച്ചിരുന്നു അതാണ് കുമ്മായം ഇത് കുമ്മായം പൊടി അപ്പോൾ വായിച്ചേ കും കുമ്മായം വായിച്ചോ ന മൽ നമ്മൽ സ മദം സമ്മതം നമുക്കൊരു വാക്യം വായിക്കാം അമ്മുവിന് അമ്മു അമ്മുവിന് അമ്മ കമ്മൽ കൊടുത്തു അയച്ചോ എവിടെയാ എവിടെയൊക്കെ ഉണ്ട് ഈ വാക്കുകളിലെല്ലാം മാ എന്ന കൂട്ടക്ഷരം ഉണ്ടല്ലേ അമ്മുവിന് അമ്മ കമ്മൽ കൊടുത്തു അപ്പം നമ്മൾ ഇന്ന് ഇന്ന് പഠിച്ച കൂട്ടക്ഷരങ്ങൾ ഏതാ പ മ നമ്മൾ മൊത്തം നാല് കൂട്ടക്ഷരങ്ങൾ പഠിച്ചു ഏതൊക്കെയായിരുന്നു പഠിച്ചേ ത ന പ മ ഇതെല്ലാവരും എഴുതി നോക്കണം എഴുതി പഠിക്കണം അതോടൊപ്പം തന്നെ ഈ കൂട്ടക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ വായിക്കണം വാക്യങ്ങളും വായിക്കണം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം ബായ് ടേക്ക് കെയർ